നമസ്കാരം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഒരു ക്രിസ്മസ് കാലം കൂടി സമാഗതമായിരിക്കുന്നു. ലോകരക്ഷകൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ദിനങ്ങൾ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. മാലാഖമാരുടെ സ്തുതികളും നക്ഷത്രങ്ങളുടെ തിളക്കവും മഞ്ഞിൻ്റെ കുളിരുമൊക്കെ നമ്മുടെ ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും സമ്മാനിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ ആത്മശരീര മനസ്സുകളെ നിർമ്മലീകരിക്കുന്ന കാലം. ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണത്തെ ആഘോഷങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ലോകത്തിൻ്റെ താളവും നമ്മുടെ ജീവിതക്രമവുമൊക്കെ മാറ്റിമറിച്ച കോവിഡ് എന്ന മഹാമാരിയുടെ നാളുകളാണ്. അത് സൃഷ്ടിച്ച നഷ്ടങ്ങൾ, പ്രതിസന്ധികൾ. ഈ മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കർമ്മനിരതമായി നിന്ന ഒരു സമൂഹമുണ്ടായിരുന്നു പ്രവാസ ലോകത്ത്. രോഗത്തിൻ്റെ പിടിയിലമർന്നവർക്ക് മരുന്നും സഹായവും എത്തിച്ചും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അന്ത്യകർമ്മങ്ങൾ നടത്തിയും പോരാട്ടം നടത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്കും സന്നദ്ധ സംഘടനകൾക്കും പിന്തുണയും ആദരവും ഐക്യദാർഢ്യവും അർപ്പിച്ചും കർമ്മനിരതമായ മലങ്കര ഓർത്തഡോക്സ് സൊറിയാനി സഭയുടെ ഗൾഫ് മേഖലയിലെ ദേവാലയങ്ങൾ. ഈ മഹാമാരി തീർത്ത ആധികളിൽ നിന്നും ആശങ്കകളിൽ നിന്നും ഇനിയും നാം മുക്തരായിട്ടില്ല. ഈ നാളുകളിൽ സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി മലങ്കര സഭയുടെ ഗൾഫ് മേഖലയിലെ എല്ലാ ദേവാലയങ്ങളെയും ഉൾപ്പെടുത്തി മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവക ഒരുക്കുന്ന ക്രിസ്മസ് കാരൽ സംഗീത പരിപാടി സുബോറോ. മസ്കറ്റ് മഹാ ഇടവക ഭാരതീയ ക്രൈസ്തവ സഭകളിലെ പ്രഥമ പരിശുദ്ധനും മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധനുമായ പെരുമല മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമത്തിൽ അറബ് സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും സംഗമഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന അനുഗ്രഹീത ഭൂമിയിൽ 1972 സ്ഥാപിതമായ മാതൃദേവാലയം. ഈ മണ്ണിൽ 5 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന ഈ ദേവാലയം ഇന്ന് ജാതി മതഭേദമന്യേ അനേകായിരങ്ങൾക്ക് അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ്. ഒപ്പം അനേകായിരങ്ങൾക്ക് തണലായി, കരുതലായി, സാന്ത്വന സ്പർശമായി, ആശ്വാസത്തിൻ്റെ തുരുത്തായി ഈ മരുഭൂമിയിൽ നിലകൊള്ളുന്നു. കഴിഞ്ഞ 5 ദശാബ്ദങ്ങളിൽ ഇടവകയുടെ ചരിത്രത്താളുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട എത്രയെത്ര സുവർണ നിമിഷങ്ങൾ. സുബോറോ എന്ന ഈ സംഗീത പരിപാടി ഒരുക്കുന്നതിലൂടെ മറ്റൊരു ചരിത്ര ദൗത്യത്തിന് തുടക്കം കുറിക്കുകയാണ് മസ്കറ്റ് മഹാ ഇടവക. മലങ്കരയുടെ മോറോൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിമന്യ തിരുമേനിമാർ, വന്ദ്യ വൈദിക ശ്രേഷ്ഠർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ തുടങ്ങിയവരുടെ അനുഗ്രഹ വചസ്സുകൾ, ആശംസകൾ. ഗൾഫ് മേഖലയിലെ 6 രാജ്യങ്ങളിലായി 7 ഭദ്രാസനങ്ങളിൽ ഉൾപ്പെടുന്ന 18 ദേവാലയങ്ങൾ, ഈ ഇടവകകളിലെ 200 വരുന്ന ഗായകർ, ഇവർ തീർത്ത സ്വർഗീയ സങ്കീർത്തനം സുബോറോ, എ മ്യൂസിക്കൽ ജേണി ടു ബത്ലഹേം. ബത്ലഹേമിലേക്ക് ഒരു സംഗീതയാത്ര, ക്രിസ്മസ് കാരൽ സംഗീത പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൂടുതൽ ആമുഖവാക്കുകളില്ലാതെ ഈ സംഗീത പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രവേശിക്കുന്നു. ഏതൊരു ചടങ്ങും ആരംഭിക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ടാണ്. അഹമ്മദാബാദ് ബദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മറിയൂലിയസ് തിരുമേനി പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ സത്യ ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. തൻ്റെ മഹത്വം കൊണ്ട് സ്വർഗവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി,
അബിഹലാജൻ്റെ അടിയാരോട് കരുണയെന്ന് മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുവിശ്രോത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ യോത്തിനുമ്പം രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവൾ. നിൻ്റെ ഉദരഫലം നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തുമറിയമ്മ അമ്മേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ശുഭഹോലോഹോക്കാദീശോ ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ മേൽ കരുണയും അനുഗ്രഹങ്ങളും എന്നീ രണ്ടു ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. ദൈവമായ കർത്താവേ, തിരുജനനത്തിൻ്റെ ഈ ദിവസങ്ങളിൽ സ്വർഗീയ മാലാകന്മാരോടും ആട്ടിടിയന്മാരോടും കൂടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പാടി ആശംസിക്കുവാൻ, തിരുജനനത്തെ, അതിലെ പ്രത്യാശയെ ലോകത്തിന് മുഴുവൻ സംഗീത സാന്ദ്രമായ ഈ സന്ധ്യയിലൂടെ നൽകുവാൻ അടിയങ്ങൾക്ക് അവിടുന്ന് കൃപ ചെയ്ത് അടിയങ്ങളെ ശക്തരാക്കണമേ. വിവിധ GCC രാഷ്ട്രങ്ങളിൽ വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ആ സ്വർഗീയ ഗാനങ്ങളോട് ചേർന്ന് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാട്ടുപാടി സ്തുതിക്കുവാൻ ഈ സന്ധ്യ ഞങ്ങളെയും വരുത്തിരിക്കണമേ. ആ സ്വർഗീയ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ദൈവമായ കർത്താവേ, കൊറോണ തുടങ്ങിയ പ്രതിസന്ധികളിൽ നിന്ന് ഒരു പുതിയ പ്രത്യാശയോടുകൂടി തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു പുതിയ വർഷത്തെ സ്വീകരിപ്പാൻ ഞങ്ങളെയെല്ലാം ശക്തരാക്കണമേ. ഞങ്ങളോട് കൂടെയിരിക്കണമേ. ഈ പ്രോഗ്രാമിൻ്റെ ആദ്യോടന്തം ഓർത്ത് കൃപ വ്യാപരിക്കണമേ. നല്ല ഒരു തിരുജനനക്കാലം, ഒരു ശ്രേഷ്ഠമായ പുതുവത്സരക്കാലം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരുന്നു നടക്കുന്നൊരു പിതാവിനും പരിശുദ്ധ ദ്രോഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റി നിശ്ചയമാറാകണമേ. ആമീൻ. ഇനി പരിശുദ്ധ കാതോലിക്ക അഭാവ തിരുമേനി, അഭിവന്യരായ തിരുമേനിമാർ, വന്യ വൈദികർ, ഗായകർ, ഒപ്പം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇത് വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. മസ്കറ്റ് മഹാഇടവക വികാരി വന്യനായ PO മത്തായി അച്ഛൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരൂഢനായിരിക്കുന്ന കിഴക്കിൻ്റെ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തായുമായ മോറോന്മാർ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ബാവാ തിരുമേനി, അഹമ്മദാബാദ് ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിവന്യ ഡോക്ടർ ഗിവർഗീസ് മാർ ഈലിയോസ് തിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട ബിജോയ് വർഗീസ് അച്ഛൻ, മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് മഹാ ഇടവകയുടെ ട്രസ്റ്റി മിസ്റ്റർ സാബു കോശി, കോ ട്രസ്റ്റി മിസ്റ്റർ കോശി തരകൻ, സെക്രട്ടറി മിസ്റ്റർ നിതിൻ ബാബു ചിരത്തലാത്ത്, മലങ്കര അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ ഗിവർഗീസ് യോഹന്നാൻ, പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഈ പ്രോഗ്രാമിൻ്റെ കൺവീനേഴ്സായ മിസ്റ്റർ ജാബ്സൺ വർഗീസ്, മിസ്റ്റർ നബി തോമസ്, ഗൾഫ് റീജിയനിലുള്ള മലങ്കര ഓർത്തഡോക്സ് സുറിയാൻ സഭയുടെ എല്ലാ പള്ളി വികാരിമാർ, സഹവികാരിമാർ, ഓഫീസ് ബെയറേഴ്സ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ ഇടവകളിലെയും വിശ്വാസികൾ, കൂടാതെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവരുമേ, നാം എല്ലാവരും COVID-19 എന്ന മഹാമാരിയുടെ ദുർഘടമായ കാലഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ്. എങ്കിലും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷത്തോട് അനുബന്ധിച്ച് മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് മഹാ ഇടവകയുടെ കമ്മിറ്റി തീരുമാനപ്രകാരവും ഇടവക മെത്രാപ്പൊലിത്ത അഭിവന്യ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ അനുവാദത്തോടുകൂടി
ഗൾഫ് രാജ്യങ്ങളിലുള്ള മലങ്കര സഭയുടെ പള്ളികളുടെ ഭദ്രാസനം മെത്രാപ്പൊലിത്തന്മാരായ അഭിവന്യ തിരുമേനിമാരുടെ അനുവാദത്തോടെ എല്ലാ വികാരിമാരെയും വിളിക്കുകയും സൂബോറോ എന്ന പേരുള്ള ഈ ക്രിസ്മസ് കരോൾ പ്രോഗ്രാം നടത്തുന്ന കാര്യം എല്ലാ അച്ഛന്മാരോടും അറിയിച്ചപ്പോൾ അച്ഛന്മാർ സസന്തോഷം ഇതിൽ പങ്കെടുക്കുവാൻ സമ്മതിച്ചു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എറണാകുളം സെൻറ്റ് മേരീസ് പള്ളിയുടെ അച്ഛനായിരുന്ന കെ എ പോൾ അച്ഛൻ എല്ലാവരാലും ആദരിക്കപ്പെട്ടിരുന്നു. 1985 മെയ് മാസം 15-ാം തീയതി 38-ാമത്തെ വയസ്സിൽ ഹിസ് ഗ്രേസ് പൗലോസ് മാർ മിലിത്തോസ് എന്ന പേരിൽ മെത്രാപ്പൊലിത്തയായി വാഴിക്കപ്പെട്ടു. 1985 ഏപ്രിൽ മാസം 14-ാം തീയതി രൂപീകൃതമായ കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലിത്തയായി 1985 ഓഗസ്റ്റ് മാസം 1-ാം തീയതി സ്ഥാനമേറ്റു. 2010 നവംബർ മാസം 1-ാം തീയതി മലങ്കര സഭയുടെ 8-ാമത്തെ കാതോലിക്കയായും 21-ാമത്തെ മലങ്കര മെത്രാപ്പൊലിത്ത ആയും അവരോധിക്കപ്പെട്ടു. മാടപ്പിറാവിനെ പോലെ നിഷ്കളങ്കനായ പരിശുദ്ധ പിതാവ് തൻ്റെ ജീവനേക്കാൾ വില കൊടുക്കുന്നത് സഭയുടെ സ്വാതന്ത്ര്യത്തിനും വളർച്ചയ്ക്കുമാണ്. അവർ ചർച്ച് ഈസ് ആൻ ഓട്ടോണമസ് ആൻഡ് ഓട്ടോസെഫാലസ് ചർച്ച്. അതിൻ്റെ അസ്തിത്വം നിലനിർത്തുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് അക്ഷീണം പ്രാർത്ഥിക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിച്ചാലും. അവിടുത്തെ മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയ്ക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാന സഭയുടെ എല്ലാ ഇടവകൾക്കും വേണ്ടി അവിടുത്തെ ആത്മീയ മകൻ അഭിമാനത്തോടെ ആദരവോടെ സവിനയം അങ്ങയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് ഐ ഹാവ് ടു വെൽക്കം ഹിസ് ഗ്രേസ് ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് ദി മെട്രോപൊളിറ്റൻ ഓഫ് അഹമ്മദാബാദ് ഡയോസിസ്. His grace is presiding over this function. Your grace, I welcome you to this program. On 14th November 2020, I have contacted our metropolitans for the permission to coordinate the respective vigars to conduct the Christmas carol program. First, I contacted His Grace Gevorgis Mar Koodaloos, the Metropolitan Mumbai Diocese. Then His Grace Yohanan Mar Dimitrios, Delhi Diocese. His Grace Yakub Mar Elias, Brahmavar Diocese. His Grace Yohanan Mar Militos, Thrissur Diocese. His Grace Joseph Ma Dionysius, Kolkata Diocese. His Grace Abraham Ma Seraphim, Bangalore Diocese. All our Thirumenis have wholeheartedly supported and given the permission. The support of our most reverend Thirumenis is the basic reason for the success of this program. On behalf of Mar Gregorios Orthodox Mahaidavaga and all the parishes, I proudly welcome our eminent metropolitans to this august function. Now I have to welcome all the vigars and assistant vigars to this function. Our beloved priests have taken initiative for the
presentation of the songs, our dear and respected Achins, I welcome you all to this program. I also welcome the office bearers and the managing committee members of all the parishes to this program. Then I proudly welcome all the participant choir groups of all parishes. I proudly welcome all the choir groups. Last but not least, I have to welcome all the faithfuls of the parishes to this program. Although you had various other programs, you have given priority to this occasion and you have come to this program and made this program a grand success. I welcome you all this to this function. I wish you all a happy Christmas and a prosperous New Year. Thank you. Thank you very much. May God bless you all. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് മസ്കറ്റ് മഹായിടവക ഉൾപ്പെടുന്ന അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്ത അഭിവന്ദ്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയാണ്. കുന്നംകുളം ഭദ്രാസന സഹായ മെത്രാപ്പൊലിത്ത, സഭയുടെ മാധ്യമ വിഭാഗം അധ്യക്ഷൻ, എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം, അങ്ങനെ വിവിധങ്ങളായ ചുമതല വഹിക്കുന്നു അഭിവന്ദ്യ തിരുമേനി. അഹമ്മദാബാദ് ഭദ്രാസനം രൂപീകൃതമായി ഏറ്റവും കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേരോട്ടമുണ്ടാക്കുന്നതിനും സഭയ്ക്ക് അഭിമാനകരമായ നിലയിലേക്ക് ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർത്തുന്നതിനും അഭിവന്ദ്യ തിരുമേനിക്ക് സാധിച്ചു. പ്രത്യേകിച്ച് മെത്രാപ്പോലിത്ത എന്ന നിലയിൽ മസ്കറ്റ് മഹായിടവകയ്ക്ക് നൽകുന്ന ഉറച്ച നേതൃത്വവും മാർഗനിർദ്ദേശങ്ങളും പ്രചോദനവുമൊക്കെ വാക്കുകൾക്കും അതീതമാണ്. അഭിവന്ദ്യ യൂലിയസ് തിരുമേനിയുടെ അധ്യക്ഷ പ്രസംഗത്തിലേക്ക്. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിർച്വൽ ക്രിസ്മസ് കരോളിൽ നമ്മോടൊപ്പം പങ്കെടുത്ത് നമുക്ക് പ്രധാന അനുഗ്രഹ സന്ദേശം നൽകുന്ന മലങ്കര മെത്രാപ്പൊലിത്തായും പൗരസ്ത്യ കാതോലിക്കായും നമ്മുടെ ആത്മീയ പിതാവുമായ പരിശുദ്ധ മോറോന്മാർ പസേലിയോസ് മാർത്തോമാ പൗലൂസ് ദ്വിതീയൻ ഭാവാതിരുമേനി, മസ്കറ്റ് മാർ ഗ്രിഗോറിയസ് മഹായിടവകയുടെ വികാരി ബഹുമാനപ്പെട്ട പി ഒ മത്തായി അച്ഛൻ, സഹവികാരി ബഹുമാനപ്പെട്ട ബിജോയ് അച്ഛൻ, ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി അസോസിയേറ്റ് ട്രസ്റ്റി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഇന്നത്തെ ഈ ഗാന സന്ധ്യയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാ പ്രിയപ്പെട്ട വികാരിമാരുമേ, ദേശത്ത് പട്ടക്കാരെ, പള്ളിക്കൈക്കാരന്മാരെ, വിശ്വാസ സമൂഹമേ, എല്ലാറ്റിലും ഉപരിയായിട്ട് ഈ സന്ധ്യയെ ഗാന മഞ്ചരിയിലൂടെ ധന്യമാക്കുവാൻ സ്വർഗീയ മാലാകന്മാരോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുവാൻ തക്ക വണ്ണം സന്നദ്ധരായി വെർച്വൽ കരോളിലൂടെ നമ്മെ ധന്യമാക്കുവാനായിട്ട് വന്നിരിക്കുന്ന എല്ലാ കരോൾ സംഘങ്ങളുമേ, ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വർഷം ക്രിസ്തുമസ് ഒരു പുതിയ അനുഭവമാണ് പല വിധത്തിൽ. ഒന്ന്, അത്യന്ത തമസിൽപ്പെട്ട് ഉഴലുന്ന ലോകത്തിന് എന്ന് കവി പാടിയതുപോലെ നാം ഒരു മരണനിഴലിൽ ഇരുളിൻ്റെ താഴ്വരയിൽ ഒക്കെ ഇരിക്കുന്നുവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം കൂടുതൽ സ്പഷ്ടമായ ഒരു വർഷമാണ്. നാം അവശേഷിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ. കടന്നുപോയവരെ നമുക്ക് ഓർക്കാം, അവരുടെ വലിയ ആ ജീവിതങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നാം നിരാശപ്പെടേണ്ടതില്ല. അവശേഷിക്കുന്നവരായി നമുക്ക് ദൈവത്തെ പാടി പുകഴ്ത്താം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക്
സമാധാനം എന്ന് നമുക്ക് പരസ്പരം ആശംസിക്കാം. ഈ ക്രിസ്തുമസ് രാവുകളിൽ നമുക്ക് ഭവനങ്ങളിൽ ചെന്ന് ആശംസകൾ അറിയിക്കുവാൻ ഒരുപക്ഷെ പറ്റുന്നില്ല. എന്നാൽ സാങ്കേതിക മികവിലൂടെ എല്ലാ ഭവനങ്ങളിലും ഈ ക്രിസ്തുമസ് സന്ദേശം എത്തുവാൻ, കരോൾഗാനങ്ങൾ പാടുവാൻ, ആ കരോൾഗാനങ്ങളിലൂടെ നാം ഒരുങ്ങി ഒടുവിൽ ആ ക്രിസ്തുമസ് ദിനത്തിൽ കർത്താവിൻ്റെ ആ കാലിത്തൊഴുത്തിലേക്ക് ചെല്ലുവാൻ, അവിടെ ചെന്ന് രാജാക്കന്മാരെ പോലെ, പുരോഹിതശ്രേഷ്ഠന്മാരെ പോലെ മാറി നിൽക്കുവാനല്ല, മറിച്ച് വിദ്വാൻമാരും ആട്ടിടയന്മാരും കുനിഞ്ഞ് ഗുഹയ്ക്കകത്ത് പ്രവേശിച്ച് പൊന്നും മൂരും കുന്തിരക്കവും കർത്താവിന് കാർച്ചു സമർപ്പിച്ച് അവൻ്റെ പാദാന്തികങ്ങളിൽ കുമ്പിടുവാനിടയായതുപോലെ ആ കല്ലടാവിൽ കടന്നു ചെന്ന് ആ ശിശുവിനെ കാണുവാൻ, അമ്മയോടൊപ്പം പാടുവാൻ, മാലാഖാ വൃന്ദങ്ങളോടൊപ്പം പാടുവാൻ, അവിടെ നിന്ന് പാവപ്പെട്ട കന്നുകാലികളോടും ഒക്കെ ചേർന്ന് ആ ശിശുവിനെ സ്തുതിക്കുവാൻ, ദശഭൂഹത്തോ ലാലോഹോ ഭമറവുമേ അല്ലറവോ ശ്ലോമോ ശൈനോ തോബോ ലഭുനൈനോശോ എന്ന് പാടുവാൻ, അത്യുന്നതങ്ങളിൽ സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം, ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹെവൻസ് ആൻഡ് പീസ് ആൻഡ് ട്രാങ്കുലിറ്റി ബി ഓൺ ദ ഫേസ് ഓഫ് എൻറ്റയർ എർത്ത് എന്ന് പാടുവാൻ നമുക്ക് ഇടയാകട്ടെ. ഈ സുന്ദരമായ സന്ധ്യയിൽ നമുക്ക് ഒരു പ്രഭാഷണം നൽകുവാൻ, ഒരു അനുഗ്രഹ സന്ദേശം നൽകുവാൻ മലങ്കര സഭയുടെ അധ്യക്ഷൻ, പരമാധ്യക്ഷനായ പരിശുദ്ധ ബാവാ തിരുമേനിയെ ലഭിച്ചു എന്നുള്ളതിൽ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ഈ പ്രസ്ഥാനത്തിന് വേദിയായി തീർന്ന മസ്കറ്റ് മഹാ ഇടവകയുടെ ചുമതലയുള്ള മെത്രാപ്പൊലീത്ത എന്ന രീതിയിൽ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി അനേക നാളുകൾ, ഒരു ദശാബ്ദം തിരുമേനി ഇപ്പോൾ കതോലിക്ക സ്ഥാനത്ത് മഹത്വത്തോടെ പിന്നിട്ടു. ഇനിയും ദൈവഹിതം ആകുന്ന അത്രയും കാലം ഏറ്റവും ചുറുചുറുക്കോടെ, ധൈര്യത്തോടെ, ആത്മധൈര്യത്തോടെ മലങ്കര സഭയെ മുന്നോട്ട് നയിക്കുവാൻ, ഏത് പ്രതിസന്ധിയിലും ദൈവകൃപയിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് ശക്തമായ തീരുമാനങ്ങളെടുത്ത് മലങ്കര സഭയെ നയിക്കുവാൻ പിതാവിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരോടും, ഈ സന്ധിയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗൾഫ് നാടുകളിൽ മെത്രാപ്പൊലീത്തന്മാർ ഒരു പക്ഷേ ഇല്ലാതിരിക്കുന്ന ഒരു ക്രിസ്മസ് കാലഘട്ടം കൂടിയാണിത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സാധ്യതകൾ ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഈ വിർച്വൽ കരൾ സർവീസിൽ എല്ലാ പിതാക്കന്മാരോടും പങ്കെടുക്കുവാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. പിതാക്കന്മാർ പലരും ഈ സദസ്സിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ടാകാം. GCC രാജ്യത്തിൻ്റെ ചുമതലയുള്ള എല്ലാ അഭിമന്യ പിതാക്കന്മാരെയും അവർക്ക് അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മസ്കറ്റ് മാർ മഹാ മാർ ഗ്രിഗോറിയസിൻ്റെ ആഭിമുഖ്യത്തിൽ ആശംസകൾ നേരുന്നു, ക്രിസ്മസ് മംഗളങ്ങൾ നേരുന്നു, പുതുവത്സരം നേരുന്നു. എല്ലാ ഇടവകൾക്കും എല്ലാവർക്കും ആയുഷ്മാൻ ഭവ, മംഗളം ഭവന്തു, ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതീക്ഷകളുടെ, പ്രത്യാശയുടെ ഒരു പുതിയ വർഷം നേർന്നുകൊണ്ട് നമുക്ക് ഈ ഗാനസന്ധ്യയിലേക്ക് പ്രവേശിക്കാം. ഇത് ഗാനസന്ധ്യയാണ്, ഒപ്പം ഗാനസദ്യയുമാണ്. ഈ സദ്യയിൽ നമുക്ക് സുഭിക്ഷമായി പങ്കെടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസം ചെലവഴിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്ക് നമുക്ക് മഹത്വം കരേറ്റാം. മലങ്കര സഭയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കാവുന്ന ദേവാലയങ്ങളാണ് ഗൾഫ് മേഖലയിലുള്ളത്. സഭയുടെ വിശ്വാസവും പാരമ്പര്യവും പൈതൃകവും നെഞ്ചിലേറ്റി സഭാ നേതൃത്വത്തോടുള്ള കൂറും ഭക്തിയും വിധേയത്വവും ആവർത്തിച്ചുറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും താങ്ങും തണലുമായി ഒപ്പം നിൽക്കുന്ന വിശ്വാസ സമൂഹം ഈ ഇടവകകളിലെ കൊയർ സംഘങ്ങൾ ഒരുക്കുന്ന ഈ ക്രിസ്മസ് സംഗീത പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സഭയുടെ പരമാധ്യക്ഷനും പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയാണ്. ദൈവിക നീതിയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായി ഉറച്ച നിലപാടുകളോടെ, വ്യക്തമായ കാഴ്ചപ്പാടുകളോടെ, ദീർഘവീക്ഷണത്തോടെ സഭയെ നയിക്കുന്ന പിതാവ്,
ഈ പരമോന്നത പദവിയിൽ പരിപാലനയുടെ ഒരു ദശാബ്ദക്കാലം പിന്നിടുകയാണിപ്പോൾ. അജപാലനത്തിൻ്റെ ഔന്നിത്യത്തിലിരിക്കുമ്പോഴും വേദനിക്കുന്നവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സഹജീവി സ്നേഹത്തിൻ്റെ ഉത്കൃഷ്ടമായ മാതൃക, കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെയും പ്രതിരൂപം. പരിശുദ്ധ ബാവാതിരുമേനി സുബോറോ സംഗീത പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമം മഹത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ നമ്മുടെ മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവക വികാരിക്കും ഇടവക ജനങ്ങൾക്കും ഈ ക്രിസ്മസ് പ്രോഗ്രാമിൽ പങ്കുചേരുന്ന ഗൾഫ് മേഖലയിലെ മറ്റ് ഇടവകകളിലെ വികാരിമാർക്കും വിശ്വാസികൾക്കും സ്നേഹ വന്ദനം. ലോകമെമ്പാടും COVID-19 മഹാമാരിയുടെ പ്രതിസന്ധികളാൽ അസമാധാനത്തിൻ്റെയും പ്രയാസങ്ങളുടെയും നടുവിലായിരിക്കുമ്പോഴും നമ്മുടെ കർത്താവിൻ്റെ ജനന പെരുന്നാൾ മാനവരാശിക്ക് മുഴുവൻ പുതിയ പ്രത്യാശയും ചൈതന്യവും പകർന്ന് നൽകുന്നുണ്ട്. മശിഹാതമ്പുരാൻ്റെ തിരുജനനം ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പെരുന്നാളായി നാം ആചരിക്കുന്നു. സ്വർഗം ഭൂമിയോട് നിരപ്പാവുകയും സർവസൃഷ്ടിയെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത പെരുന്നാളാണ് എൽദോ പെരുന്നാൾ. അസമാധാനത്തിൻ്റെയും അസംതൃപ്തിയുടെയും ആസക്തികളുടെയും ചൂഷണങ്ങളുടെയും ലോകത്ത് ക്രിസ്മസ് നൽകുന്ന സന്ദേശം നമുക്ക് പ്രത്യാശ പകരുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രനിലൂടെ ലഭ്യമായ നിത്യജീവൻ്റെ പൂർണ്ണതയിൽ വളരുവാൻ പരിശുദ്ധ സഭാമക്കൾക്ക് ഈ ദിനങ്ങളിൽ സാധിക്കണം. ക്രിസ്മസ് ദൈവിക പദ്ധതികളെക്കുറിച്ച് ദിവ്യ സന്ദേശങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ മുഹൂർത്തം കൂടിയാണ്. ലോകരക്ഷകൻ്റെ തിരുജനനത്തെക്കുറിച്ചുള്ള സ്വർഗീയ നടപടികളെ സംബന്ധിച്ച് പരിശുദ്ധ കന്യമറിയാമിനും സഖര്യാവിനും യൗസേഫിനും ദൈവിക ദർശനങ്ങൾ ലഭിച്ചു. ക്രിസ്തുജനനത്തിങ്കൽ ഇടയന്മാർക്കും വിദ്വാൻമാർക്കും ദൈവിക ദൂത് ലഭ്യമായി. എല്ലാവരും പരിപൂർണ സമർപ്പണത്തോടുകൂടിയാണ് ഈ മഹാസംഭവത്തോട് പ്രതികരിച്ചത്. ആധുനിക ലോകത്തിൻ്റെ മാതൃകയാണിത്. നമ്മയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തുന്ന ദിവ്യ ദർശനങ്ങൾക്കായി നമുക്കും ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാം. തിരുജനരാത്രിയിൽ മാലാഖമാരുടെ സംഘം പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ഈ ഗാനം ഉന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം കരേറ്റുവാനും ദൈവപ്രസാദമുള്ളവരായി ജീവിക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യപ്രീതി ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ വീണുപോകുന്നവർക്കും സ്വയ പരിശോധനയ്ക്കുള്ള അവസരമാണ് ക്രിസ്മസ് നൽകുന്നത്. കാൽവറിയും പുൽക്കൂടും പരസ്പര പൂരകമാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നാം കാണാതെ പോകുന്ന കാഴ്ചകളെയും കേൾക്കാതെ പോകുന്ന സ്വരങ്ങളെയും കുറിച്ചുള്ള ഒരു അന്വേഷണം ക്രിസ്മസ് നമ്മോട് ആവശ്യപ്പെടുന്നു. നമുക്ക് ചുറ്റുമുള്ള ദരിദ്രരുടെയും പീഡിതരുടെയും അനാഥരുടെയും നിരാലംബരുടെയും യാചനാശബ്ദങ്ങൾക്ക് മുൻപിൽ നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കപ്പെടണം. എങ്കിൽ മാത്രമേ ക്രിസ്തു പിറക്കുന്ന പുൽക്കൂടുകളായി നമുക്ക് മാറുവാൻ കഴിയൂ. ഈ രാത്രിയിലെ ക്രിസ്മസ് കരോൾശുശ്രൂഷ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വർഗീയ സമാധാനവും ദിവ്യമായ സുവിശേഷവും പകർന്നു നൽകുവാൻ ഉതകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കരോൾസന്ധ്യ ഉദ്ഘാടനം ചെയ്തതായി നാം പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുന്നു. ത്രിയേക ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഗൾഫിലെ ഓർത്തഡോക്സ് ഇടവകകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്
യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹായിടവക ഒരുക്കുന്ന സൂബോറോ ക്രിസ്മസ് ഗാനസന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. അതോടൊപ്പം ഇടവയെക്കുറിച്ചൊരു വാക്ക്. സുൽത്താനേറ്റ് ഓഫ് ഉമാനിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരിടവ രൂപീകൃതമായിട്ട് ഏതാണ്ട് 5 പതിറ്റാണ്ട് പൂർത്തിയാവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ 1972 ജൂൺ 30 ഭാരതീയ ക്രൈസ്തവ സഭകളിലെ പ്രഥമ പരിശുദ്ധനും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആദ്യ പ്രഖ്യാപിത പരിശുദ്ധനുമായ പരിശുദ്ധ പരിമല കൊച്ചുതിരുമേനിയുടെ നാമത്തിൽ ഈ ഇടവക സ്ഥാപിതമായത്. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും കൃപയാലും 5 ദശാബ്ദങ്ങൾക്കിപ്പുറം മാതൃദേവാലയമായ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയ്ക്കൊപ്പം സലാല, സോഹാർ, ഗാല എന്നിവിടങ്ങളിലെ 3 ഇടവകളിലുമായി ആയിരക്കണക്കിന് വിശ്വാസികളുള്ള ഉമാനിലെ തന്നെ ഭാഷാടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായി ഇത് പരിണമിച്ചിരിക്കുന്നു. കാവൽപിതാവായ പരിശുദ്ധ പരുമല തിരുമേനിയുടെയും പരിശുദ്ധ വട്ടശേരിൽ തിരുമേനിയുടെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈ ദേവാലയം ഇന്ന് ക്രൈസ്തവ വിശ്വാസികൾക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥർക്കും അഭയസ്ഥാനമായി മരുഭൂമിയിലെ കിടാവിളക്കായി ശോഭിക്കുന്നു. ഒരാരാധനാ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് സാമൂഹ്യ പ്രതിബദ്ധതയും കരുതലും. ഈ പ്രമാണം മുറുകെ പിടിച്ചുകൊണ്ട് അഗതികളും അശരണരും വേദനിക്കുന്നവരുമായ അനേകർക്ക് സ്വാന്ത്വന വരളിക്കൊണ്ട് മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹായിടവക മുൻനിലയിൽ തന്നെയുണ്ട്. മലങ്കര സഭയിലെ തന്നെ മാതൃകയായ തണൽ ജീവകാരുണ്യ പദ്ധതി, സാന്ത്വനം തുടങ്ങിയവയിലൂടെ അനേകായിരങ്ങൾക്ക് കാരുണ്യത്തിൻ്റെ കരസ്പർശമേകിക്കൊണ്ട് ഇടവക പരിലസിക്കുന്നു. കോവിഡ് 19 എന്ന മഹാമാരി ലോകത്തിൻ്റെ ജീവിതക്രമങ്ങളെയും താളങ്ങളെയും തെറ്റിച്ചു കളഞ്ഞപ്പോഴും അനേകർക്ക് ജാതിമത വ്യത്യാസമന്യേ കരുതലും കരുത്തും താങ്ങുമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇടവക മുൻനിരയിലുണ്ട്. സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി എത്തുന്ന ക്രിസ്മസ് കാലം നമുക്ക് അതിജീവനത്തിൻ്റെ കൂടെ നാളുകളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂബോറോ എന്ന ക്രിസ്മസ് കരോൾ ഗാനസന്ധ്യയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസ. ഇടയരി നനയും വഴികളിലുള്ളിൽ മലരുകൾ ഉണരുകയാൽ കഥനമിതൊഴിയും
ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു മഹാമാരിയുടെ നടുവിൽ ജീവിതം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ 2020 ക്രിസ്തുവിൻ്റെ തിരുജനന സന്തോഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ പിതാവാം ദൈവം ലോകത്തിനു വേണ്ടി എടുത്ത ഒരു തീരുമാനവും ഏറ്റവും വലിയ സമ്മാനവുമാണ് ക്രിസ്തുമസ് എന്ന മഹാസന്തോഷം. ക്രിസ്തു നമ്മോടൊപ്പം ആയിരിക്കുവാൻ സ്വർഗത്തിലെ മഹിമ അവസ്ഥയിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യരോടുകൂടെ ജീവിപ്പാൻ തീരുമാനമെടുത്തു. ഇത് മനുഷ്യൻ്റെ ഭാഗ്യമാണ്. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ പദവിയും അംഗീകാരവുമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, നീ അവനെ മാലാകമാരേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ദൈവം നമ്മോടുകൂടി വസിക്കുവാൻ തക്കവണ്ണം എല്ലാ തരത്തിലും ദൈവം നമ്മെ ഒരുക്കിയ ഈ മഹാസന്തോഷത്തിൽ പാട്ടുകളും പ്രാർത്ഥനകളും കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു പ്രത്യേകമായ പുണ്യമുള്ള നോമ്പിൻ്റെ ദിനങ്ങളിൽ കൂടി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് അനുഗ്രഹത്തിൻ്റേതായിത്തീരും, പ്രതീക്ഷയുടേതായിത്തീരും, പ്രത്യാശയുടേതായിത്തീരും. ഇത് ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവർക്കും സന്തോഷത്തിൻ്റേതായ ക്രിസ്തുമസും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയുമായ ഒരു പുതു വത്സരവും ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പൊന്താരം പോലെ ഒരു പൊൻ
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, മസ്കറ്റ് മഹാ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ അനുഗ്രഹരമായി ക്രിസ്മസ് ആഘോഷം നടത്തുന്ന വേളയിൽ ഖത്തർ ദോഹ
മലങ്കര ഓർത്തഡോക്സ് ഇടവക അംഗങ്ങൾക്കും അതിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം അനുഗ്രഹകരമായ സാഹചര്യം ഉണ്ടാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇടവകയുടെ കൊയറംഗങ്ങളാണ് അനുഗ്രഹകരമായി ഗാനം ആലപിക്കുവാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ ദൈവത്തിൻ്റെ കൃപകളെയും അനുഗ്രഹങ്ങളെയും നിറവടിയായി പ്രാപിപ്പാൻ ഉള്ളൊരു മുഖാന്തരമായി വേദിയായി ഇത് രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പുൽത്തൊഴുത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം ഇടയായി എങ്കിൽ അവൻ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ജനിക്കുവാൻ തക്കവണ്ണം ഇടയാകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ഒരുങ്ങണം. വിദ്വാൻമാർ അവൻ്റെ നക്ഷത്രം കാണുവാൻ ഇടയായതുപോലെ ദൈവത്തിൻ്റെ പ്രകാശം ലോകം നമ്മളിലൂടെ കാണുവാനും ഇടയന്മാർ അവനെ തിരിഞ്ഞ് ക്രിസ്തുവിനെ അന്വേഷിച്ച് യാത്രയായി ബേത്ലഹേമിൽ എത്തിച്ചേർന്നതുപോലെ നമ്മുടെ ജീവിത പ്രകാശം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ള മുഖാന്തരങ്ങളാക്കി ഈ ക്രിസ്മസ് നാളുകളിൽ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പൊന്നും മൂരും കുന്തിരിക്കവും വിദ്വാൻമാരെ പോലെ കാഴ്ചവയ്ക്കുവാനില്ലെങ്കിലും നമ്മളുടെ ശരീരത്തെയും നമ്മളുടെ മനസ്സിനെയും നമ്മളുടെ ആത്മാവിനെയും തിരുമുൽക്കാഴ്ചയായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഈ പെരുന്നാളിലൂടെ ഈ ക്രിസ്മസിലൂടെ തീർച്ചയായും ഒരുങ്ങണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഖത്തർ ദോഹ ഇടവകയുടെ വികാരി എന്ന നിലയിൽ ബലഹീനനായ ഞാൻ എല്ലാവിധമായ ആശംസകളും ഈ ക്രിസ്മസ് നാളുകളിൽ മസ്കറ്റ് മഹാ ഇടവകയ്ക്കും അതിലെ ഇടവാഹങ്ങൾക്കും ഈ സന്ദേശം കേൾക്കുന്ന ഏവർക്കും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you.
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മസ്കറ്റ് സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരി, ക്രൈസ്താനികൾ, സെക്രട്ടറിമാർ, കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ പ്രതിനിധികൾ, വിശ്വാസികളായ പ്രിയ ജനസമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിലുള്ള ആശീർവാദം നേരട്ടെ. ഇത് ക്രിസ്തുമസ് കാലയളവാണ്. ഒന്നാമത്തെ ക്രിസ്തുമസ് ബേത്ലഹേമിൽ സംഭവിക്കുമ്പോൾ അതീവ സംഘർഷപൂരിതമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. രാഷ്ട്രീയമായും മതപരമായും സാമൂഹികമായും അതീവ ദുർഘടമായ ഒരു കാലയളവ്. നമുക്കറിയാവുന്നതുപോലെ റോമ ഭരണത്തിൻ്റെ കീഴിൽ ജനം ഏറെ അടിമത്വവും കഷ്ടതയും അനുഭവിച്ചിരുന്ന ഒരു കാലം. അതുപോലെ തന്നെ മതം ദൈവീക താൽപ്പര്യങ്ങളിൽ നിന്ന് അകന്ന് അധികാരത്തിൻ്റെ താല്പര്യങ്ങളെ കൂടുതൽ പ്രകാശിപ്പിച്ചിരുന്ന ഒരു കാലം. സാമൂഹികമായി മനുഷ്യർ വളരെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും ഒക്കെ ആയിരുന്ന ഒരു കാലം. യേശുതമ്പുരാൻ ജനിച്ചത് തന്നെ അത്തരമൊരു കാലത്തിൻ്റെ പ്രാതിനിധ്യമായ പുൽത്തൊഴുത്തിലാണ്. സ്വന്തമായി ഒരു ജന്മസ്ഥലം പോലും ഇല്ലാതിരുന്ന ഒരുവൻ. നമ്മുടെ ഈ കാലത്ത് മനുഷ്യർ കൂടുതൽ കൂടുതൽ ദുരിതത്തിലാവുകയാണ്. പ്രധാനമായും ഈ മഹാവ്യാധിയുടെ ദുരിതം, അതുപോലെ തന്നെ അതുണ്ടാക്കുന്നതും അല്ലാത്തതുമായ സാമ്പത്തികവും സാംസ്കാരികവും മറ്റു വിധത്തിലുള്ളതുമായ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും. ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ വരുമാനം ഇല്ലാതെയാകുന്നുണ്ട്, ഒത്തിരി പേരുടെ വരുമാനം കുറയുന്നുണ്ട്, ബന്ധങ്ങൾ പഴയതുപോലെ നിലനിർത്താൻ പറ്റാത്ത, ആഘോഷ സന്ദർഭങ്ങൾ പഴയതുപോലെ സന്തോഷപ്രദമാക്കാൻ പറ്റാത്ത ദുർഘടമായ ഒരു കാലയളവ്. പക്ഷേ ഇത്തരം കാലയളവിലാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശത്തിന് കൂടുതൽ അർത്ഥവും വ്യാപ്തിയും ഒക്കെ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇത് 100 ആണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ്, അതിൻ്റെ സാക്ഷ്യമാണ് നാം വായിക്കുന്നത്. എങ്കിൽ പോലും എക്കാലത്തേക്ക് നിലനിൽക്കേണ്ട ദൈവീക പ്രത്യാശാ വാഗ്ദാനത്തിൻ്റെ ഒരു പുതു പതിപ്പായി തീരേണ്ട വേദഭാഗവുമാണ്. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇവിടെ ഏത് ഇരുൾ നിറഞ്ഞ കാലഘട്ടത്തിലായാലും ദൈവീക സ്നേഹത്തിൻ്റെ വാഗ്ദാന പ്രഘോഷണം തീർച്ചയായിട്ടും ഉണ്ട്. അത് കാണാൻ സാധിക്കുക
എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ കാഴ്ച നമ്മെ സകല നിരാശയിൽ നിന്നും സകലവിധമായ പ്രയാസങ്ങളിൽ നിന്നും പ്രത്യാശയോടുകൂടെ ജീവിതത്തെ നേരിടാൻ തക്കവണ്ണമുള്ള ബലം നൽകുന്ന വിഷയമായി തീരും. അനേകം ആളുകൾ ഈ കാലത്ത് നിരാശരാകുന്നുണ്ട്. അനേകം ആളുകൾ മദ്യത്തിലും മയക്കുമരുന്നിലും ഒരു പരിധി കൂടെ കടന്ന് ആത്മഹത്യയിലും അഭയം പ്രാപിക്കുന്നുണ്ട്. തങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങളെ നേരിടാൻ സാധിക്കാതെ പോകുന്ന ആളുകളാണ്. അതില്ല എങ്കിൽ പോലും കുടുംബങ്ങളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുമ്പോൾ, പരസ്പരമുള്ള ബന്ധത്തിന് പരിമിതി നിർണയിക്കുമ്പോൾ ആളുകൾ ഖിന്നരായി നിരാശരായി ഉൾവലിഞ്ഞ ആളുകളായി തീരാറുണ്ട്. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദേശം എപ്പോഴും പ്രത്യാശ നൽകേണ്ടതാണ്. ജീവിക്കാനുള്ള ധൈര്യം, തൻ്റെ ഇടം, ആത്മബലം നൽകേണ്ടതാണ്. യെശയ്യ പ്രവാചകൻ പ്രവാസത്തിലിരുന്ന ജനത്തോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. എൻ്റെ ജനത്തെ വിടുവീൻ, ആശ്വസിപ്പിക്കുവീൻ. ദൈവം ഇവിടെ ഉണ്ടോ എന്ന് പോലും ചിന്തിച്ചിരുന്ന ഒരു ജനസമൂഹത്തിൻ്റെ മധ്യത്തിലേക്കാണ് ഈ സന്ദേശവുമായി പ്രവാചകൻ വരുന്നത്. അത് നമുക്കുള്ള സന്ദേശമാണ്. അന്ധകാരത്തിലും മരണനിഴൽ താഴ്വരയിലും ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചിരിക്കും. അത് ദൈവീക പ്രകാശം. ആ പ്രകാശത്തിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഉദയത്തിൻ്റെ പുതിയൊരനുഭവം നമുക്കേവർക്കും ഉണ്ടാകേണ്ടതാണ്. കുടുംബത്തോടൊപ്പം, ആരാധക സമൂഹത്തോടൊപ്പം, ലോകത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിലും ഈ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏവരോടുമൊപ്പം നമുക്ക് ആഹ്ലാദിക്കാം. കാരണം ദൈവം നമ്മെ സംരക്ഷിക്കുന്നു. ദൈവം മനുഷ്യരോട് കൂടെയാണ്. നമ്മോടൊത്ത് നമുക്ക് ബലം നൽകി ഇന്നും ജീവിക്കുന്ന വിശുദ്ധാത്മാവിനാൽ നയിക്കുന്ന ദൈവീക സാന്നിധ്യം നമ്മെ ആഹ്ലാദഭരിതരാക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് ആ ആഹ്ലാദം നിങ്ങൾ ഗൾഫിലെ മറ്റ് ഇടവുകളോടും ചേർന്ന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ആഹ്ലാദം പങ്കിടുന്ന ഒരു മാർഗം സംഗീതത്തിലൂടെയാണ്. അതിന് രാഗമുണ്ട്, ലയമുണ്ട്, താളമുണ്ട്, മനസ്സിനെ ത്രസിപ്പിക്കുന്നതുമാണ്. ആഹ്ലാദ പ്രകടനം മറ്റുള്ള ഇടവുകളോടും ചേർന്ന് മത്സരബുദ്ധിയോടുകൂടെ നടത്താൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത്രയും ശ്ലാഘനീയമാണ്. എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കട്ടെ. അങ്ങനെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന ഏവർക്കും എന്നതോടൊപ്പം മസ്കറ്റിലെ സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ എല്ലാ അംഗങ്ങൾക്കും, ബഹുമാനപ്പെട്ട വികാരിയോടൊപ്പം, അവിടുത്തെ ചുമതലക്കാരോടൊപ്പം ആഹ്ലാദത്തിൻ്റെ ദിനങ്ങൾ ഞാൻ നേരുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും അനുഗ്രഹീതമായ, സന്തോഷകരമായ, സമാധാനത്തിൻ്റെ ആത്മാവിനെ നൽകുന്ന ജനന പെരുന്നാൾ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്മയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആശ്വാസത്തിൻ്റെ തുരുത്തിനെ അനുഭവമാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സന്തോഷിപ്പീൻ, യഹോവയിൽ ആഹ്ലാദിപ്പീൻ. അവൻ നമ്മുടെ സകല ദുഃഖങ്ങളെയും നമ്മുടെ സകല പ്രയാസങ്ങളെയും നീക്കി മനുഷ്യാവതാരത്തിൻ്റെ നല്ല നൽവരങ്ങളെ, ഇമ്മാനുവേലിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് നൽകും. നന്ദി, നമസ്കാരം. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഡൽഹി മദ്രാസിൽപ്പെട്ട മരുഭൂമിയിലെ പരുമല എന്നറിയപ്പെടുന്ന
ഷാർജ സെൻറ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയം നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമാണ്. അനേകർ ഇവിടെ നിന്ന് സൗഖ്യം പ്രാപിക്കുകയും അത്ഭുതങ്ങൾ പ്രാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മലങ്കര സഭയുടെ തലസ്ഥാനമാണ് ഈ ദേവാലയം, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പര്യായമാണ് ഷാർജ ഇടവക. പരിശുദ്ധനായ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസിൻ്റെ തിരു സാന്നിധ്യമുള്ള ഒരു ദേവാലയമാണിത്. 1978 ഈ ദേവാലയം രൂപീകൃതമാകുന്നത്. യുഎഇയുടെ, പ്രത്യേകിച്ച് ഷാർജയുടെ ഭരണാധികാരിയായിരിക്കുന്ന ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി, അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കാരണം ഈ ദേശം എപ്പോഴും എല്ലാ മതസ്ഥരെയും ഉൾക്കൊള്ളുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഗൾഫ് രാജ്യങ്ങളിലെ ഓർത്തഡോക്സ് മക്കൾ എല്ലാ വർഷങ്ങളിലും ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ ഇടയാകും. അതുവഴി സഭയുടെ കൊമ്പ് ഉയർത്തുവാൻ നമുക്ക് സാധിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവർഷത്തിൻ്റെയും നന്മകളും ഐശ്വര്യങ്ങളും ദൈവം തമ്പുരാൻ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഷാർജ സെൻറ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയുടെ എല്ലാ നന്മകളും ഞാൻ നേരുകയും Greetings to all in the precious name of our Lord and Savior Jesus Christ. We would like to express our gratitude to Lord Almighty and to Mar Gregorius Orthodox Church Muscat for giving us the opportunity to render our voices. We also appreciate the efforts undertaken by the officials of Mar Gregorius Orthodox Church Muscat for conducting a virtual Christmas carol amidst the pandemic. Also reminding everyone that each Christmas is tenderness for past, courage for the present, and hope for the future. Thank you.
ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, കർത്തൃനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ നേതൃത്വത്തിൽ സൂബോറോ എന്ന വെർച്വൽ ക്രിസ്മസ് കരോൾ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അന്ധകാരത്തിൽ ഇരുന്നവർക്ക് ഒരു പ്രകാശം ഉദിച്ചു. നിരാശയുടെയും പ്രയാസത്തിൻ്റെയും ഈ കാലയളവിൽ സമസ്ത പ്രപഞ്ചത്തിന് സമാധാനം പകരുവാൻ തക്കവണ്ണം ഒരു ക്രിസ്മസ് കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനവും ക്രിസ്തുവിൻ്റെ സമൃദ്ധിയും ഐശ്വര്യവും പ്രപഞ്ചത്തിന് മുഴുവൻ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജവലരി സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക സസ്നേഹം അവതരിപ്പിക്കുന്നു. ആകാശ ദീപങ്ങൾ ഒന്നായി. ദൈവമഹത്വം ആകാശദീപം
ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, കല്ലടാവ് പ്രപഞ്ചത്തെ കുലുക്കിമറിച്ച ഒരു സങ്കേതമാണ്. അതിർത്തിയില്ലാത്ത കൃപകളും അത്ഭുതകരമായിട്ടുള്ള സിദ്ധികളും ഒരുമിച്ച് അണിനിരക്കുന്ന ഒരു പ്രദേശമാണ്. ആരും ശ്രദ്ധിക്കാത്ത ഒരിടം, ആർക്കും താല്പര്യമില്ലാത്ത ഒരു മേഖല. അവിടെ ലോകരക്ഷകനായ വിശേഷം വരാൻ ജനിക്കുവാൻ ഇടയായപ്പോൾ അതിനുണ്ടായ മാറ്റങ്ങൾ അത്ഭുതാവഹമാണ്. ആ സമ്പന്നതയാണ് ആഘോഷമായി ആചരിക്കുന്നത്. ആ കല്ലടാവോ, അവിടെ അണിനിരന്ന മലാഖമാരോ, തിരുക്കുടുംബമോ എന്നതിനേക്കാൾ ഉപരിയായി ലോകരക്ഷകനായ മിശിഹായുടെ ജനനം എന്നുള്ളതാണ് ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രത്യാശ നൽകുന്നതും അനുഗ്രഹ സമ്പന്നവും അനുഭവത്തിൻ്റെ നിറവ് വേർതിരിക്കുന്നതുമായിട്ടുള്ള അനുഭവം. കോവിഡിൻ്റെ കാലത്ത് മനുഷ്യൻ കോടി മാടി നാശമായി ഇരിക്കുന്ന അവസരത്തിൽ കല്ലടാവ് പുതിയ പ്രതീക്ഷകളും പ്രത്യാശയും കൈമാറുന്ന ഒരു രംഗമായിട്ട് വേർതിരിക്കുകയാണ്. ആ രംഗത്ത് ദേവാലയങ്ങളിൽ ആരാധനകൾ
എല്ലാ വിശ്വാസികളും ഒരുമിച്ച് കൂടി നടത്തുവാനായിട്ട് സാധ്യമാണോ എന്ന് ഇന്നും നിശ്ചയമല്ലാത്ത ഒരവസരത്തിൽ അതിനായിട്ട് ഒരുങ്ങുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ ഭവനങ്ങൾ പുൽക്കൂടുകളായും രക്ഷകൻ്റെ സാന്നിധ്യം അനുഗ്രഹമായി അയവിറക്കുവാനായിട്ട് സാധിക്കുന്ന കേന്ദ്രങ്ങളായും നമ്മുടെ ഹൃദയം പുതിയ ഹാലുലിയാകളും സ്തുതിഗീതങ്ങളും അർപ്പിക്കുന്നതായും വേർതിരിക്കപ്പെടുമ്പോഴാണ് ഈ ക്രിസ്മസ് അനുഭവസമ്പന്നമായി തീരുന്നത്, സാക്ഷ്യം നിറഞ്ഞതായിത്തീരുന്നത്. നമ്മുടെ ആരാധനയിലുള്ള പ്രത്യേകമായിട്ടുള്ള കീർത്തനങ്ങളും സ്തോത്രങ്ങളും വേദവായന ഭാഗങ്ങളും ഒക്കെ ഒരുമിച്ച് അണിനിരക്കുമ്പോൾ പഴയ നിമിത്തത്തിൽ പ്രവാചകന്മാർ പറഞ്ഞത് കൃത്യമായും വ്യക്തമായും യേശുവിൽ എങ്ങനെ പൂർണ്ണമാകുന്നു, അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ നാവിൽ നിന്ന് ഉതിർന്നു വന്ന പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി സാധ്യതപ്രായമാകുന്നത് എങ്ങനെ എന്ന് ഓരോ അക്ഷരത്തിലും കണ്ടെത്താൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കീർത്തനങ്ങൾ കൊണ്ട് മലാഖമാരും പരിശുദ്ധന്മാരും ശുദ്ധിമതികളും പുരോഹിതന്മാരും ഉന്നതരുമൊക്കെ ആടിപ്പാടി പോഴ്ത്തുന്ന രക്ഷകനായ യേശുവിനെ കണ്ടെത്തുവാനും അതിനനുസരിച്ചുള്ള വലിയ അനുഭവത്തിൽ ആനന്ദിക്കുവാനും സാധിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവത്തിലേക്കാണ് നാം നടന്നിറക്കുന്നത്. ആഗമന നാളുകൾ വളരെ ഭക്തിയോടുകൂടി ആചരിക്കുമ്പോൾ ഓരോ അവസരങ്ങളും പ്രത്യേകിച്ചും ഓരോ ഞായറാഴ്ചകളും രക്ഷകൻ്റെ ജനനത്തിന് മുമ്പുള്ള വളരെ വിശേഷമായിട്ടുള്ള സംഭവങ്ങൾ അനുസ്മരിക്കുവാനും അവിടെയുള്ള ഉന്നതരെ നേരിട്ട് കാണുവാനും അവരോടുകൂടി ജീവനുള്ള ദൈവത്തെ എങ്ങനെ ആദരിക്കേണ്ടുവോ ആ രീതിയിൽ ആരാധിക്കുവാനും സജീവമായി ഇഴുകിച്ചേരുവാനും നമുക്ക് ഭാഗ്യം കിട്ടുന്നു. ഈ തീർത്ഥയാത്ര അർത്ഥപൂർണമായി പൂർത്തീകരിക്കുവാനും കല്ലടാവിൽ ചെന്ന് താണുവീണ് നമസ്കരിച്ച് നമ്മളെ തന്നെ കണിക്കയായി സമർപ്പിക്കാനുമുള്ള കൃപ ധാരാളമായിട്ടുണ്ടാകട്ടെ. മനുഷ്യൻ്റെ നൊമ്പരങ്ങൾ പരിപൂർണമായിട്ട് പോക്കുവാനും എല്ലാവരുടെയും വീണ്ടെടുപ്പിനായിട്ട് ദാഹിക്കുകയും ചെയ്യുന്ന കലടാവിൽ കടന്നു വന്നവൻ്റെ മനസ്സ് ഏറ്റുവാങ്ങി ക്രിസ്തീയ മൂല്യങ്ങളോടുകൂടി നല്ല സാക്ഷ്യത്തോടുകൂടി ഈ ലോകത്തിൽ വർത്തിക്കുവാനും ഈ ഭൗതിക ലോകത്തിൽ വേദനകളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും അനുഭവിക്കുന്ന എവർക്കും പ്രത്യേകിച്ചും കോവിഡിനോട് ബന്ധപ്പെട്ട് യാതനകളും വേദനകളും അനുഭവിക്കേണ്ടി വരുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയുമായി രക്ഷകനായ യേശുവിനെ കലടാവിൽ കടന്നു വന്ന യേശു കുഞ്ഞിനെ പ്രതീക്ഷിക്കുവാനും സമർപ്പിക്കുവാനും കൈമാറുവാനുമുള്ള കൃപ നമുക്ക് ധാരാളമായിട്ടുണ്ടാവട്ടെ. കലടാവിൻ്റെ വലിയ മഹത്വപരമായിട്ടുള്ള അനുഭവം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും നിർണായകമായി തീരട്ടെ. നമ്മുടെ ഭവനങ്ങളെ പരിപൂർണമായിട്ട് രൂപാന്തരപ്പെടുത്തുവാനുള്ള ഭാഗ്യകരമായിട്ടുള്ള അനുഭവമായി അത് രൂപാന്തരപ്പെടുത്തുവാൻ സംഗതിയാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഹൃദയപൂർവ്വമായിട്ടുള്ള ആശംസകൾ നടന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയമുള്ളവരെ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെ കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം മനുഷ്യരൂപമെടുത്ത് ഈ ലോകത്തിൽ ജാതനാവുകയും അന്ധകാരത്തിലായിരിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷയുടെ പാതയിലേക്ക് നയിച്ച ആ വലിയ രക്ഷിതാവായിരിക്കുന്ന തമ്പുരാൻ്റെ ജന്മദിനത്തിൻ്റെ സന്തോഷം കുവൈറ്റ് സെയിൻ്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയപള്ളിയുടെ ഗായക സംഘം നിങ്ങളുടെ കൂടെ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു.
സ്തുതി. വിശുദ്ധ ബാബ തിരുമേനി, അഭിവന്ദ്യ തിരുമേനിമാരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിശിഷ്ട അതിഥികളെ, ജി സി സിയിലെ എല്ലാ ഇടവകളിലെ വിശ്വാസ സമൂഹങ്ങളെ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ ക്രിസ്തു യേശുവിൻ്റെ ജനനത്തെ അനുസ്മരിക്കുന്നതാണ് ഓരോ ക്രിസ്മസും. കോവിഡ് എന്ന മഹാവ്യാധിയാൽ പ്രതീക്ഷയറ്റുപോയ ജീവിതത്തിൻ്റെ മുന്നിൽ പ്രത്യാശയുടെ തിരുനാളുമായി വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി സമാഗതമായിരിക്കുകയാണ്. സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് സോഹാർ അഹമ്മദാബാദ് ഭദ്രാസനത്തിലെ ഒരു ഇടവകയാണ്. ഇടവക രൂപീകരണം മുതൽ ഇന്നലെ ദിവസം വരെ വഴി നടത്തിയ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒരു ദശാബ്ദം പിന്നിട്ട് സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് സോഹാറിൻ്റെ വിവിധ കോൺഗ്രിഗേഷനുകളുടെ നാമത്തിൽ സമാധാനം സന്തോഷം നിറഞ്ഞ ഒരു ക്രിസ്മസ് ആശംസിക്കുന്നു. മാനവരക്ഷയ്ക്കായി ബേതലഹേമിലെ കാലിത്തൊഴുത്തിൽ ഹീനവേഷം ധരിച്ചു പിറന്ന രാജാതിരാജനെ നമുക്ക് പാടിപ്പുകഴ്ത്താം. താരകൾ നിറഞ്ഞ് കുളിർമഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ പൂജാതനായ ദേവപുത്രനെ സ്തുതിച്ചുകൊണ്ട് ഗാനം ആലപിക്കുന്നതിനായി സോഹാർ സെൻറ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് കരോൾ ഗായക സംഘത്തെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. കർത്താവിൽ പ്രിയരെ, സ്വർഗം ഭൂമിയിലേക്ക് താനിറങ്ങിയ ആ വലിയ സുദിനം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ബേദലഹേമിൽ ജാതനായ ഇമ്മാനുവേൽ എന്ന് ദേവപുത്രൻ്റെ ആ വലിയ സന്തോഷം, കുവൈറ്റ് സെൻറ്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ സൺഡേ സ്കൂൾ കോയർ നിങ്ങളുടെ കൂടെ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു.
Glory to the Almighty God forever and ever, forever and ever. Amen. Kartavi Valsalya Nithigalaya GCC countries lulla ella vigari achanmarum avadeyulla vishwasigalaya ella janangalum suhurthukkalum nanajadi madastharaya priyappettavarumaya evarkkum ദൈവനാമത്തിൽ ബലഹീനനായ ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ വർഷത്തെ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ജി സി സി കൺട്രീസ് ഫ്രൈഡേ 18th December 2020 ഒരു സൂബോറോ എന്ന നാമത്തിൽ ഒരു ക്രിസ്മസ് കാരൽ പരിപാടി ചെയ്യുന്നു എന്നറിയുന്നതിൽ എനിക്കതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഹോസ്റ്റായിട്ട് നമ്മുടെ സെൻറ്റ് ഗ്രിഗോറിയോസ് മഹായിടവക മസ്കറ്റാണ് അത് നേതൃത്വം നൽകുന്നത് എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന അഭിവന്യ ജൂലിയോസ് തിരുമേനിയെയും വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ജി സി സി കൺട്രീസിൽപ്പെട്ട കുവൈറ്റ് എൻ്റെ മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ ഞാനും ഇതിൽ സന്തോഷിക്കുകയും നിങ്ങളോടൊപ്പം ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ദീർഘമായൊരു പ്രസംഗത്തിനും പ്രഭാഷണത്തിനും സമയമില്ല എന്നെനിക്കറിയാം. ക്രിസ്തുമസിൻ്റെ എല്ലാ മംഗളങ്ങളും ദൈവിക സമാധാനവും ആശംസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഈ സമയമെടുക്കുകയാണ്. ക്രിസ്തുമസിന് ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ എന്ത് പ്രസക്തി എന്ന് ഒരുപക്ഷെങ്കിൽ നാം ചോദിച്ചേക്കാം. തീർച്ചയായിട്ടും അധികമായ പ്രസക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം വേദനയുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വേദപുസ്തകവും ചരിത്രവും പഠിക്കുമ്പോൾ എവിടെയെല്ലാം ജനങ്ങൾ വേദനപ്പെടുന്നുവോ പ്രയാസം അനുഭവിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അവതാരമുണ്ടാകും. ഹൈന്ദവ അവതാര കോൺസെപ്റ്റും ക്രിസ്തീയ ദൈവിക അവതാരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാലപൂർണതയിൽ മനുഷ്യനായി അവതരിച്ച
ആ മിശിഹാതമ്പുരാന്റെ ജന്മമാണല്ലോ ക്രിസ്മസ് നാം ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും കഷ്ടതയെ വരിക്കുന്ന ഒരു ദൈവപുത്രനെയാണ് ക്രിസ്തുവിൽ നാം കാണുന്നത്. ക്രിസ്തുവിൻ്റെ അവതാര സമയത്ത് ക്രിസ്തുവിനെ ലഭിക്കുന്നതായ അനേക നാമങ്ങളുണ്ട്. അവൻ മനുഷ്യപുത്രനാണ്, അവൻ നിത്യപുത്രനാണ്, സമാധാന രാജനാണ്, നീതിയുടെ ഉദയസൂര്യനാണ്, ദരിദ്രരിൽ ദരിദ്രനായി അവതരിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് ഇതെല്ലാം ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അതിന് സാങ്കത്യമുണ്ടെന്ന് ആഴത്തിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു വേദനയെ ആശ്വസിപ്പിക്കുന്ന ദൈവപുത്രനാണ്, സഫറിംഗ് സെർവൻ്റ് ആണ് നമ്മുടെ ക്രിസ്തു രാജൻ. അവൻ നിത്യപുത്രനാണ്, ദ ഇറ്റേണൽ സൺ ഓഫ് ഹെവൻലി ഗോഡ്. തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ നിത്യപുത്രത്വമാണ് നമുക്ക് ദൈവപുത്രന്മാരായി തീരുവാനുള്ള വരദാനം നൽകുന്നത്. ആശ്വാസത്തിൻ്റെ സമാധാന രാജനായി, അന്ധകാരത്തിൽ പ്രകാശമായി, നീതിസൂര്യനായി, ഉദയസൂര്യനായി, ദരിദ്രരിൽ ദരിദ്രനായി യേശു തമ്പുരാൻ ഇന്നും ക്രിസ്തുമസിലൂടെ അവതരിക്കുകയാണ്. അവൻ യഹൂദനായി, തൊഴിലാളിയായി, ദരിദ്രനായി, നസ്രായക്കാരനായി, പാപിയുടെ സ്നേഹിതനായി, കഴുതയിൽ യാത്ര ചെയ്യുന്നവനായി നമ്മോട് ഏകീഭവിച്ച് നമുക്ക് വേണ്ടി ഇതാ വേദനയുടെ നടുവിൽ ഒരു പ്രാവശ്യം കൂടി അവതരിക്കുവാൻ തക്കവണ്ണം ഉള്ള സന്ദേശമാണ് ക്രിസ്മസിലൂടെ നാം പ്രഖ്യാപിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് പ്രിയപ്പെട്ടവരെ, ഇതിലേതെങ്കിലുമൊക്കെ ആയിത്തീരുവാൻ, സഫറിംഗ് സെർവൻറ്റിനോട് അനുരൂപപ്പെടുവാൻ, സമാധാന രാജനായ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ, വേദനിക്കുന്നവരുടെ ആശ്വാസമായി തീരുവാൻ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷങ്ങളും ചിന്തകളും എല്ലാം അതിന് നമുക്ക് ഒരു ഇൻസ്പിരേഷനായി മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കൽക്കട്ട ഭദ്രാസനത്തിൻ്റെയും കുവൈറ്റിലെ എല്ലാ ഇടവകകളുടെയും, ബലഹീനായ എൻ്റെയും എല്ലാവരുടെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഈ ക്രിസ്മസ് സമയത്ത് അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ തൻ്റെ വലതൃക്കരം നീട്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും വരുന്ന പുതിയ വർഷത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവേശുവിൽ നിങ്ങളുടെ ജോസഫ് മാർ, ദീവനാസിയോസ് മെത്രാപ്പോലീത്ത. സന്തോഷ
ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ സ്വരൂപവും ശോഭയേറിയ വസ്ത്രങ്ങളും മനുഷ്യർക്ക് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി മനുഷ്യരൂപം സ്വീകരിച്ചുകൊണ്ട് ബേത്ലഹേമിൽ സംജാതം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ വന്ദ്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനമുണ്ടായിരിക്കട്ടെ. മസ്കറ്റിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇടവകകളുടെ വികാരിമാരും അസിസ്റ്റൻ്റ് വികാരിമാരും ട്രസ്റ്റീസ് സെക്രട്ടറീസ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആധ്യാത്മിക സംഘടനകൾ അവരുടേതായിട്ടുള്ള ഭാരവാഹികൾ സഹോദരി സഹോദരങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ക്രിസ്മസിൻ്റെ വേളയിൽ പ്രത്യേകമായിട്ട് എല്ലാവർക്കും ദൈവനാമത്തിൽ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. ഒരുമിച്ച് മസ്കറ്റിൽ ഉള്ള ഇടവകൾ കൂടി വരുന്നത് തന്നെ ഈ ക്രിസ്മസിൻ്റെ ഒരു ആശയം നിലനിർത്തുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം കൂട്ടിച്ചേർക്കുന്നതാണല്ലോ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. വിവിധ തരത്തിൽ സമൂഹത്തിൽ കഴിഞ്ഞവരെ സംയോജിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ബേത്ലഹേമിൽ അവിടെ എല്ലാവരെയും സമ്മേളിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഒന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് വിശുദ്ധന്മാരുടെ സംഘങ്ങൾ ആയിരിക്കുന്ന വിശുദ്ധ മാതാവും യോസേഫിനോട് കൂടി വിദ്വാൻമാരെയും ദരിദ്രം അനുഭവിക്കുന്നതായിട്ടുള്ള ആട്ടിടയന്മാരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ആശയം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുവാൻ ആണല്ലോ എന്ന് ഈ ക്രിസ്മസിൻ്റേതായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾക്ക് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരുമിച്ച് വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾക്ക് ആഘോഷിച്ച് സ്തുതിക്കുവാൻ തക്കവണ്ണം ഈ കൂടിവരവ് സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ബാഹ്യമായിട്ടുള്ള ശുശ്രൂഷകളും കർമ്മങ്ങളും നമ്മൾ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഹൃദയങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തു സംജാതം ചെയ്യേണ്ടത് ആവശ്യം ആണ്. അങ്ങനെ മാത്രമേ നമ്മൾക്ക് ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അർത്ഥം നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ എല്ലാ കൃപകളും നിങ്ങളുടെ മേൽ വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇത് സലാല സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവക. 1975 ഒരു കോൺഗ്രിഗേഷനായി ഏതാനും ചില അംഗങ്ങളോടുകൂടി തുടങ്ങിയ ഒരു കോൺഗ്രിഗേഷൻ. 1990 ഒരു ചാപ്പൽ പണിത് 2019 മൂന്ന് പ്രാവശ്യം അതിൻ്റെ റിനോവേഷൻ കഴിഞ്ഞ് 2020 ജനുവരി മാസമായപ്പോഴത്തേക്ക് പുതുക്കപ്പെട്ടത് കൂതാശ ചെയ്യുകയുണ്ടായി. 2020 ക്രിസ്മസ് സന്തോഷത്തോടെ ഒരു സമ്മാനമായി ഞങ്ങൾക്ക് ഈ ദേവാലയം ലഭിച്ചിരിക്കുകയാണ്. അതിന് ഇടവകാംഗങ്ങളോടൊപ്പം ഞങ്ങളെ സഹായിച്ചത് മസ്കറ്റ് മഹാ ഇടവകയും യൂത്ത് സമാജവും അതിൻ്റെ അഭ്യുദയകാംക്ഷികളും ഒക്കെ കൂടെ ചേർന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കോവിഡ് കാലത്ത് ഹൃദയത്തിലും ഭവനത്തിലും ക്രിസ്തു പിറക്കട്ടെ. ക്രിസ്തു കാട്ടിത്തരുന്ന പുതിയ വഴിയിലൂടെ ഈ കോവിഡ് അനന്തരം നമുക്ക് നടക്കാം. ആരാധന എല്ലാ പള്ളികളും നടത്തുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു വെർച്വൽ ക്രിസ്മസ് പ്രോഗ്രാം നടത്തുവാൻ തക്കവണ്ണം മസ്കറ്റ് മഹാ ഇടവക കാണിച്ച മനസ്സിന് എല്ലാ നന്ദിയും സമർപ്പിക്കുന്നതോടൊപ്പം എല്ലാ ഇടവകകൾക്കും ലോകത്തിനും സമൂഹത്തിനും മുഴുവനും നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു. സ്നേഹത്തോടെ ക്രിസ്മസ് ആശംസകളോടെ നിങ്ങളുടെ ഫിലിപ്പോ റീസച്ചൻ.
കയറി മണ്ണിൽ കുളിരായി മഞ്ഞു വീശി പിന്നും താരകങ്ങൾ ഒളി വിതറി മണ്ണിൽ കുളിരായി മഞ്ഞു വീശി ആമോദരായി ഉണ്ണിയ വരവേൽക്കാ മണ്ണും വിണ്ണും ലോകരും ഒരുങ്ങി മണ്ണും വിണ്ണും ലോകരും ഒരുങ്ങി ആനന്ദമായി പാടാ ഹല്ലേലുയാ ഗീതം ഉണ്ണീശോയെ കാണാ കുമ്പിട്ടാരാധിക്കാ കുമ്പിട്ടാരാധിക്കാ മിന്നും താരങ്ങൾ ഒളി വിതറി മണ്ണിൽ കുളിരായി മഞ്ഞു വീശി മിന്നും താരങ്ങൾ ഒളി വിതറി മണ്ണിൽ കുളിരായി മഞ്ഞു വീശി സന്നിധാനത്തിലോ ചെന്ന് മാറ്റുകയുള്ളൂ. ഭൂമിക്ക്
നാളെ ഇതുവരെ ലഭിച്ചിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മംഗളഗാനം ക്രിസ്തു യേശുവിന്റെ തിരുജനനത്തിൽ മാലാഖമാർ പാടിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന ശാന്തി ഗീതമാണ്. COVID-19 എന്ന മഹാവ്യാധി ലോകത്തെ ആകമാനം പിടിച്ചുലയ്ക്കുകയും മനുഷ്യ ഹൃദയങ്ങളിൽ അസ്വസ്ഥതകൾ തീർക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാലാഖമാർ പാടിയ സമാധാനത്തിൻ്റെ ശാന്തി ഗീതത്തിന് ഏറെ പ്രസക്തിയുണ്ട്. അതിൻ്റെ വിവിധ ഭാഗങ്ങളാണല്ലോ, ഭാവങ്ങളാണല്ലോ ക്രിസ്മസ് കരോളുകളായി ഇന്ന് മനുഷ്യ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മസ്കറ്റ് മഹായിടവ അണിയിച്ചൊരുക്കുന്ന ക്രിസ്മസ് സന്ധ്യയിലേക്ക് മുത്തുകളുടെയും പവിഴങ്ങളുടെയും നാടായ ബഹ്റിനിൽ നിന്നും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഗൾഫ് റീജിയണിലെ ആദ്യ ദേവാലയം അമ്മപ്പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതുമായ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ഒരു എളിയ സമർപ്പണം ഇവിടെ നിങ്ങൾക്കായി അണിയിച്ചൊരുക്കുന്നു. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശാന്തിയുടെ, സമാധാനത്തിന്റെ നല്ല അനുഭവങ്ങളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് എല്ലാവർക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും നല്ല മംഗളാശംസകൾ കൈമാറുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. മോദ കൂടെ വന്നു വണങ്ങി പിത
കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ കന്യക മറിയാമിൽ നിന്നും പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണിയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഗൾഫ് മേഖലയിലുള്ള നമ്മുടെ ദേവാലയങ്ങൾ സംയുക്തമായി ഈ വർഷത്തെ ക്രിസ്മസ് ആചരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയം ഈ ക്രിസ്മസ് പരിപാടികൾ ഹോസ്റ്റ് ചെയ്യുന്നു എന്നറിയുന്നതിലും സന്തോഷമുണ്ട്. ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെയും വ്യക്തിപരമായി ബലഹീനനായ നമ്മുടെയും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഈ ക്രിസ്മസ് പരിപാടികൾക്ക് നേരുകയാണ്. ലോകത്താകമാനമുള്ള ജനത ആഘോഷിക്കുന്ന ഒരു വലിയ പെരുന്നാളാണ് ക്രിസ്മസ് എന്നുള്ളത് നമുക്കറിയാം. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭ്യമായത്. ഈ കാലഘട്ടത്തിൽ സന്തോഷം എന്ന് പറയുന്നത് നാം തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾ പ്ലഷറുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. എന്നാൽ ക്രിസ്മസ് നൽകുന്ന സന്തോഷം, ക്രിസ്തു നൽകുന്ന സന്തോഷം, അതിനെ നമുക്ക് ജോയ് എന്ന ഒരു വാക്കിലൂടെ സമ്മറൈസ് ചെയ്യാം എന്നാണ് എൻ്റെ വിചാരം. പ്ലഷർ വളരെ ബാഹ്യവും ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, ജോയ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയവുമായി ഉള്ളുമായി ബന്ധപ്പെട്ടതാണ്. ഉള്ളിൽ ആ ഒരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് ഉണ്ടാകണമെങ്കിൽ സമാധാനത്തിൻ്റെ പ്രഭു, സന്തോഷദാതാവായ യേശു തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് 2000 അങ്ങേപ്പുറത്തുള്ള ഒരു സംഭവത്തിൻ്റെ ഓർമ്മ മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുന്ന ഒരു എക്സ്പീരിയൻസായി, ആ എക്സ്പീരിയൻസിലൂടെ നമുക്കുണ്ടാകുന്ന വലിയ ഒരു ജോയ്ഫുൾ അനുഭവമായി ഈ ക്രിസ്മസും ഇതിനോടനുബന്ധിക്കുന്ന എല്ലാ ചടങ്ങുകളും പരിപാടികളും ആകണമെന്ന് നാം ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് ഈ പരിപാടികൾ ക്രമീകരിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാ ക്രിസ്മസ് ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. പുതുവർഷത്തിൻ്റെ ആശംസകളും ഇതിനോട് ചേർന്നർപ്പിക്കട്ടെ. കഴിഞ്ഞ ഈ വർഷം നമുക്ക് ധാരാളം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടു.
പലർക്കും ജോലികൾ നഷ്ടമായി, സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടായി, രോഗം ധാരാളം പേരെ ബാധിച്ചു, കുറച്ചധികം ആളുകൾ മരണത്തിന് കീഴ്പ്പെട്ടു. പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴും ഈ ആകാംക്ഷയും കൺസേൺസും ഒക്കെ നമുക്കുണ്ടെന്നുള്ളത് നമുക്കറിയാം. എങ്കിലും നമ്മെ വഴി നടത്തുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. പുതുവർഷത്തിൽ എല്ലാ സമാധാനവും ശാന്തിയും ആരോഗ്യവും ദൈവത്തിൻ്റെ പരിപാലനവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മനുഷ്യരാശി ഭയവും ആശങ്കയും നിശ്ചലാവസ്ഥയും അനുഭവിക്കുന്ന ഈ മഹാവ്യാധിയുടെ കാലത്ത് മസ്കറ്റ് മോർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹായിടവയുടെ ആഭിമുഖ്യത്തിൽ സൂബോറോ എന്ന നാമധേയത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്തുമസ് കരോൾ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാപൂർവം അറിയിക്കുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാമിന് അത്യന്തം പരിശ്രമിച്ച ഇടവകയുടെ എല്ലാ സ്ഥാനികളെയും ദൈവനാമത്തിൽ ശ്ലാഘിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുമസിന്റെ സന്ദേശം ശാന്തിയുടെയും സമാധാനത്തിന്റെയുമാണ്. ആ മഹാസന്തോഷത്തിന്റെ സദ്വാർത്തയുടെ സ്മരണ പുതുക്കിക്കൊണ്ട് തൃശൂർ മെത്രാസനത്തിലെ സൗദി അറേബ്യയിലെ റിയാദിലുള്ള മലങ്കര ഓർത്തഡോക്സ് ചർച്ച് കോൺഗ്രിഗേഷനിലെ ഹെവൻലി വോയ്സ് എന്ന ഗായക സംഘം അത്യുന്നതങ്ങളിൽ ദൈവമഹത്വം ഭൂമിയിൽ സംപ്രീതി എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് ബേദലഹേമിൽ വെച്ച് ആട്ടിടയന്മാരോട് മല്ലാഖമാർ അറിയിച്ച ഈ സന്ദേശത്തെ ഒരിക്കൽ കൂടെ ഹെവൻലി വോയിസിലൂടെ നമുക്ക് ശ്രവിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ
മാമലകളെ തഴുകി വരുന്നു പൂന്തന്നെ പുഞ്ചിരി തൂകി പൂമ്പൈതലിനെ പുൽകി ഉറക്കി പാടുകയാ സുബോറോ എന്ന് പറയുന്ന ഈ ക്രിസ്മസ് പ്രോഗ്രാമായിട്ട് ഏകദേശം 10-17 പള്ളികളും 6-7 തിരുമേനിമാരുടെ സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ പരിശുദ്ധ ബാബ തിരുമേനിയുടെ അഭിനന്ദനങ്ങളും 6 രാജ്യങ്ങളിൽ നിന്ന് ഉള്ള 7 ഭദ്രാസനങ്ങൾ സംബന്ധിക്കുന്ന ഈ പരിപാടി, ഇതേപോലെ ഈ വർഷം ക്രിസ്മസ് പ്രമാണിച്ച് സന്ദേശം ചെയ്യുവാനായിട്ട് ഇവരെ പ്രേരിപ്പിച്ച ചേതൊരു വികാരത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ നന്മകളും നേരുകയും ചെയ്യുന്നു. സുബോറോ ഒരു മ്യൂസിക്കൽ ജേർണി ടു ബേത്ലഹേം എന്നാണ് അതിന് അവർ മീൻ ചെയ്തിരിക്കുന്നത്. ബേത്ലഹേമിലേക്കുള്ള ഒരു യാത്ര. ഈ വർഷത്തിൽ നമുക്കത് തന്നെ ആയിരിക്കട്ടെ. ഈ പരിശുദ്ധ നോയമ്പിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ആ യാത്രയിലായിരിക്കട്ടെ. യെരുശലേമിലേക്കുള്ള ഒരു യാത്ര, ബേത്ലഹേമിലേക്കുള്ള ഒരു യാത്ര. യേശുതമ്പുരാനെ കാണാം. യേശുതമ്പുരാന്റെ ജനനത്തിൽ ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ദൈവദൂതന്മാർ, വിദ്വാൻമാർക്ക് പ്രത്യക്ഷപ്പെട്ട നക്ഷത്രം, ഇതെല്ലാം നമുക്ക് വഴികാട്ടിയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നക്ഷത്രം കണ്ട വിദ്വാൻമാർ
അതിനെ നോക്കി യാത്ര ചെയ്തു. ആ യാത്ര ബേത്ത്ലഹേമിലേക്ക്, ശിശുവായിരിക്കുന്ന യേശുവിനെ കാണാനുള്ള യാത്ര. ആ യാത്രയിൽ വഴികാട്ടിയായിരുന്ന നക്ഷത്രം നമ്മോടൊപ്പം നമ്മെ ഈ വർഷം യേശുദമ്പരനെ കാണാനായിട്ട് നമ്മളെ യാത്രയാക്കട്ടെ. കോവിഡ് നമ്മയെല്ലാം വളരെയേറെ പ്രയാസപ്പെടുത്തി എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അത് മറ്റൊന്നുമല്ല, നമ്മളാൽ വലിയ കാര്യങ്ങളൊന്നും സാധ്യമല്ല. ദൈവത്തിൽ അർപ്പിക്കാതെ കാര്യങ്ങൾക്കൊന്നും ഒരു നീക്കുപോക്കില്ല എന്ന്. നമ്മുടെ കഴിവിന് ഒക്കെ ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് പലതും സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കാനും ഉള്ളൊരു സാഹചര്യമായിട്ട് മാത്രം അതിനെ കരുതിയ മതിയാകും. നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. ചില ചെറിയ അടികളൊക്കെ തന്നിരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി നേരെ ചുവേ പോകാൻ വേണ്ടി. അതിനുവേണ്ടിയുള്ള ഒരു ചെറിയ നന്ദിയായിട്ട് ഈ കോവിഡിനെ കണ്ട് ദൈവമേ അവിടത്തേക്കല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിക്കാനില്ലേ, അവിടത്തേക്കല്ലാതെ ഞങ്ങൾക്ക് നമ്പുവാനില്ലേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ദൈവനാമത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും നമുക്ക് ഇടയായി തീർന്നു തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബേത്ത്ലഹേമിലുള്ള യാത്ര, യേശു രക്ഷകനെ കാണാൻ, ആ രക്ഷകൻ നമുക്ക് വേണ്ടി ചെയ്ത അത്യാഗത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വീണ്ടും അയക്കുന്നത് ക്രിസ്ത്യാനി കുരിശു നോക്കിയൊരു യാത്ര, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അവിടെ എത്തിച്ചേരുകയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് യേശു രക്ഷകനെ കാണുന്നതിന് ബേത്ത്ലഹേമിലുള്ള യാത്രയോടൊപ്പം തന്നെ ലോകരക്ഷകനായ യേശുദമ്പുരാൻ്റെ കുരിശു നോക്കിയുള്ളൊരു യാത്രയിലേക്ക് നമ്മൾ നമ്മെ തന്നെ മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം സമ്പൂർണമായി ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, സർവശക്തനായ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളാൽ അസാധ്യമായതെല്ലാം സാധ്യമാക്കി തരുവാൻ നമുക്ക് ആശ്രയിപ്പാൻ മറ്റൊരു നാമവുമില്ല. ദൈവത്തിലല്ലാതെ അതിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മയെല്ലാം ദൈവം തമ്മിൽ അനുയോഗ്യരാക്കട്ടെ. അതോടൊപ്പം തന്നെ ഇത് ശ്രമിക്കുന്ന എല്ലാവർക്കും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകളും പുതുവർഷ ആശംസകളും നിറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ വിരമിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, 2014 രൂപം കൊള്ളുകയും 2018 സ്വന്തമായിട്ടുള്ള ഒരു ദേവാലയ കെട്ടിടത്തേക്ക് മാറുകയും ചെയ്ത സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ ഈ വർഷത്തെ ഈ വെർച്വൽ ക്രിസ്മസ് ഗെറ്റ് ടുഗദറിൽ ഒരു ഗാനം സമർപ്പിക്കേണ്ടതായ സമയമാകുന്നുവല്ലോ. പ്രത്യേകിച്ച് മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് മഹാ ഇടവക അവരുടെ ഈ സംരംഭത്തിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, നന്മകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതുവർഷത്തിൻ്റെ നന്മകളും കർത്താവിൻ്റെ വരവിൻ്റെ മഹാസന്തോഷവും സ്വർഗീയ സമാധാനത്തിന് അനുഭവം ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും എല്ലായ്പ്പോഴും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.
പരിശുദ്ധ ബാബാ തിരുമേനി ഇടവക മെത്രാപ്പൊലിത്ത അഭിമന്യ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി അഭിമന്യ പിതാക്കന്മാരെ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട പി ഒ മത്തായി അച്ഛൻ അസോസിയേറ്റ് വികാരി ബഹുമാനപ്പെട്ട ബിജോയ് വർഗീസ് അച്ഛൻ ജി സി സിയിലെ മറ്റ് ഇടവകയിലെ വികാരിമാരും സഹവികാരിമാരുമായ വന്യ വൈദികരെ മഹാഇടവയിൽ നിന്നുള്ള സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ഗ്രിഗോറിയസ് യോഹന്നാൻ മഹാഇടവയുടെ കോ ട്രസ്റ്റി കോശി എം തരകൻ സെക്രട്ടറി നിതിൻ ബാബു പ്രോഗ്രാം കൺവീനേഴ്സ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് സുബോറോ എന്ന ക്രിസ്മസ് കരോൾ പ്രോഗ്രാം ഇത്ര ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മലങ്കര സഭയുടെ പ്രധാന ഇടയനായ പരിശുദ്ധ ബാബാ തിരുമേനി അനുഗ്രഹപ്രദമായ ക്രിസ്മസ് സന്ദേശം നൽകുകയും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ ബാബാ തിരുമേനിയോടുള്ള ഭക്തിയും സ്നേഹവും നന്ദിയും പരിശുദ്ധ പിതാവിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിരുന്ന ഇടവക മെത്രാപ്പൊലിത്ത അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനി ഈ പരിപാടിയുടെ ആവശ്യത്തിന് എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും സമയാസമയങ്ങളിൽ നൽകി അനുഗ്രഹിച്ചു. അഭിമന്യ തിരുമേനിയോടുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ മഹായുടവയുടെ പേരിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിൽ സാന്നിധ്യം കൊണ്ടും സന്ദേശം കൊണ്ടും നമ്മെ അനുഗ്രഹിച്ച അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ വിലിത്യോസ് തിരുമേനി അഭിമന്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുമേനി അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിമത്തിയോസ് തിരുമേനി അഭിമന്യ ഡോക്ടർ യാക്കോവ് മാർ എലിയോസ് തിരുമേനി അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫിയൻ തിരുമേനി എന്നീ പിതാക്കന്മാരോടുള്ള നന്ദിയും സ്നേഹവും ഇടവകയുടെ പേരിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന മഹാഇടവയുടെ വികാരി ബഹുമാനപ്പെട്ട പി ഒ മത്തായി അച്ഛൻ സഹവികാരി ബഹുമാനപ്പെട്ട ബിജോയ് വർഗീസ് അച്ഛൻ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. ആശംസകൾ അറിയിച്ച് ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിച്ച
സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ഗ്രിഗോറിയസ് യോഹന്നാൻ അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ തന്നത്തിൽ അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ മഹായിടവയുടെ കോ ട്രസ്റ്റി ശ്രീ കോശിയം തരകൻ, സെക്രട്ടറി ശ്രീ നിതിൻ ബാബു, പ്രോഗ്രാം കൺവീനേഴ്സായ ശ്രീ ജാപ്സൻ വർഗീസ്, ശ്രീ നബി തോമസ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു. ഇവരോടുള്ള നന്ദിയും സ്നേഹവും ഈ തരണത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി സഹകരിച്ച ജിസിസിലെ എല്ലാ ഇടവകയിലെ വൈദികരോടും കമ്മിറ്റി അംഗങ്ങളോടും എല്ലാ പ്രിയപ്പെട്ട ഇടവ അംഗങ്ങളോടുമുള്ള സ്നേഹവും നന്ദിയും മഹായിടവയുടെ പേരിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാം ഏറ്റവും മനോഹരമാക്കി തീർത്തത് അനുഗ്രഹീതരായ ഗായക സംഘങ്ങളാണ്. യേശുവിൻ്റെ തിരുപ്പിറവിയുടെ സന്തോഷം ഗാനാലാപത്തിലൂടെ പങ്കുവച്ച ഇടവകയിലെ എല്ലാ ഗായക സംഘത്തോടും ഹൃദ്യമായ സ്നേഹവും സന്തോഷവും നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിൻ്റെ പിന്നിൽ അധ്വാനിച്ച മഹായിടവയുടെ മീഡിയ ടീം അംഗങ്ങളായ ശ്രീ കോശിയം തരകൻ, ശ്രീ ലിറ്റു വർഗീസ്, ശ്രീ നബി തോമസ്, ടെക്നിക്കൽ സപ്പോർട്ട് നൽകി സഹായിച്ച ഇടവ അംഗങ്ങളായ ശ്രീ ബെൻസൺ സക്കറിയ, ശ്രീ കെവിൻ തോമസ് എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും മഹായിടവയുടെ പേരിൽ അർപ്പിച്ചുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിന് വേണ്ടി സ്പോൺസർ ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ അവതാരകനായ ശ്രീ ജോസഫ് വർഗീസിന് മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സർവോപരി പരമകാരുണ്യമനായ ദൈവത്തെ സ്തുതിച്ച് ഇതിൽ സംബന്ധിച്ച മഹായിടവയിലെയും മറ്റിടവകളിലെയും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ച മാനവജനതയുടെ അടുത്തേക്ക് ദൈവം മനുഷ്യനായി അവതരിച്ച സുദിനമാണ് ക്രിസ്മസ്. സമാധാനമാണ് ക്രിസ്മസ് നൽകുന്ന സന്ദേശം. പ്രവാസത്തിൻ്റെ ആത്മസംഘർഷങ്ങളും നൊമ്പരങ്ങൾക്കുമൊപ്പം കോവിഡ് എന്ന മഹാമാരി നമ്മുടെ മനസ്സിൽ തീർത്ത ആഘാതം ചെറുതല്ല. ദേവാലയങ്ങളിലേക്കുള്ള മാർഗത്തിന് പോലും അതിരുകൾ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ അവിടേക്ക് മനസ്സുകൊണ്ട് നാം തീർത്ഥാടനം നടത്തി. നമ്മുടെ ഭവനങ്ങളും ഹൃദയങ്ങളും ആരാധനാലയങ്ങളായി പരിണമിച്ചു. ഇപ്പോൾ അതിജീവനത്തിൻ്റെ പാതയിലാണ് നാം. വിണ്ണിലെ സന്തോഷവും സമാധാനവും മാനവ ഹൃദയങ്ങളിൽ നിറയുന്ന ഈ ക്രിസ്മസ് ദിനങ്ങൾ നമ്മുടെ അതിജീവനത്തിന് കരുത്താകട്ടെ, അവരിന് കരുതലാവട്ടെ. പ്രതീക്ഷയോടെ നാളെ നമുക്ക് വരവേൽക്കാം. മലങ്കര സഭയുടെ ഗൾഫിലെ ഇടവകകൾ ചേർന്നൊരുക്കിയ സുബോറോ ക്രിസ്മസ് കാരൽ സംഗീത പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നന്ദി. Misfortune.